Hello friends, we will discuss the Monostable Multivibrator working. This is the Monostable Multivibrator circuit diagram. This is the working of the Mansilakanam. That is considering the output voltage plus VSAT. That is the value. This is beta and R2 by R1 plus R2. R1 is R2 and beta is R2 by R1 plus R2. This is positive VZ output. But the capacitor voltage is 0.7 voltage. Because this is the voltage. Capacitor charge voltage 0.7 because it is forward bias. ഇതിലൂടെ ഗ്രൗണ്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ 0.7 വോൾട്ടേജ് മാത്രമേ കപ്പാസിറ്ററിൽ ഉണ്ടാവുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് വോൾട്ടേജ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് വിസെറ്റ് ആയതുകൊണ്ട് ഇവിടെ ബീറ്റ ഇൻടു വിസെറ്റ് ആയിരിക്കും. അതായത് ബീറ്റ എന്ന് പറഞ്ഞാൽ ആർ ടു ബൈ ആർ പ്ലസ് ആർ ടു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് വി ഡി ഈസിക്കൽ ടു പറഞ്ഞാൽ വി ഡി ആണ് ഈസിക്കൽ ടു വി സി മൈനസ് ബീറ്റ വിസെറ്റ്. ഇതാണ് ഫീഡ്ബാക്ക് വോൾട്ടേജ്. VD is equal to 0.7 minus beta VZ in the Gitu. Yanala Sandarbadali, but a trigger impulse Kodukanangili, but the trigger impulse Kodukum. Anganali, trigger impulse Koduka Valse, EV non trigger impulse. Beta VZ minus upper Vatala voltage anali, beta VZ minus V in IQ. അതായത് ബീറ്റ വി സെറ്റ് മൈനസ് വി എന്നായിരിക്കും ഫീഡ്ബാക്ക് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലുള്ള വോൾട്ടേജ്. അത് ബീറ്റ വി സെറ്റ് മൈനസ് വി ഇന്ന് 0.7 ആയാൽ നമുക്ക് എന്ത് കിട്ടും? വി ഡി ഈസിക്കൽ ടു 0.7 മൈനസ് 0.7 എന്ന് കിട്ടും, ഈക്വൽ ടു സീറോ. അതായത് നമ്മൾ ട്രിഗർ ഇമ്പൾസ് കൊടുക്കുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബീറ്റ വി സെറ്റ് മൈനസ് വി ഇൻ ഈസിക്കൽ ടു 0.7 ആവണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ വി ഡി എന്ന് പറഞ്ഞാൽ അപ്പോൾ 0.7 മൈനസ് ബീറ്റ വി സെറ്റ് മൈനസ് വി ഇന്ന്. അപ്പോൾ വി ഡി ഈസിക്കൽ ടു 0.7 മൈനസ് 0.7 ഈസിക്കൽ ടു സീറോ. ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വി ഡി സീറോ ആവും. അപ്പോൾ ഈ വി ഡി സീറോ ആയി കഴിഞ്ഞാൽ എന്താവും? ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് വി സാറ്റിന് നെഗറ്റീവ് വി സാറ്റിലേക്ക് പോകും. അങ്ങനെ ഇതിന് ഔട്ട്പുട്ട് അപ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് വിസാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വി ഡി എന്തായിരിക്കും? വി സി പ്ലസ് ബീറ്റ വിസാറ്റ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ മൈനസ് ഓഫ് മൈനസ് ആകുമ്പോൾ വി ഡി ഈസിക്കൽ ടു വി സി പ്ലസ് ബീറ്റ വിസാറ്റ് ആയിരിക്കും. അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരുന്ന വോൾട്ടേജ് ഇവിടെ ഇത് റിവേഴ്സ് ബയസ്ഡായിരിക്കും ഈ ഡയോഡ്. കാരണം ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് ഇങ്ങോട്ട് പോകില്ല, അപ്പോൾ ഫുൾ വോൾട്ടേജ് ഇവിടേക്കാണ് പോവാം. അപ്പോൾ കപ്പാസിറ്റർ സി നെഗറ്റീവ് വി സാറ്റിലേക്ക് ചാർജ് ചെയ്തുകൊണ്ട് നിൽക്കും. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ സി ഈ കപ്പാസിറ്ററിൻ്റെ അക്കോസിലുള്ള വോൾട്ടേജ് വി സി മൈനസ് ബീറ്റ വി സാറ്റ് എത്തുമ്പോൾ വി ഡി സീറോ ആവും. അപ്പം മൈനസ് ബീറ്റ വി സാറ്റ് എത്തുമ്പോൾ വി ഡി സീറോ ആയി കഴിഞ്ഞാൽ അപ്പോൾ എന്താവും? ഔട്ട്പുട്ട് വോൾട്ടേജ് പ്ലസ് വി സാറ്റിന്ന് സോറി മൈനസ് വി സാറ്റിന്ന് പ്ലസ് വി സാറ്റിലേക്ക് പോകും. പിന്നെ അപ്പോൾ എന്താവും? പ്ലസ് വി സാറ്റിലേക്ക് പോകും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? വി ഡി സിക്കൽ വി സി മൈനസ് ബീറ്റ വി സാറ്റ് ആവും. അപ്പോൾ പിന്നെ വി സി എന്താവും? പ്ലസ് വി സാറ്റിലേക്ക് ചാർജ് ചെയ്ത് കൊണ്ടിരിക്കും. ഇപ്പോൾ കറൻ്റിലുള്ള വിസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ബീറ്റ വി സാറ്റാണ്. അവിടുന്ന് പ്ലസ് വി സാറ്റിലേക്ക് ചാർജ് ചെയ്ത് കൊണ്ട് നോക്കും. ചാർജ് ചെയ്ത് കൊണ്ട് നിൽക്കുമ്പോൾ 0.7 എത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇത് ക്ലാമ്പ് ചെയ്യും ഡയോഡ്. ഇതിനെ 0.7 ക്ലാമ്പ് ചെയ്യും കാരണം ഇത് ഡയോഡ് ഫോർവേഡ് ബയസ് ആയതുകൊണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇതിൻ്റെ ടൈം പീരീഡ് ടി എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു ആർ സി ലോൺ 1/1 മൈനസ് ബീറ്റ എന്നാണ്. ബീറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ ബീറ്റ 0.5 ആണ് നമ്മൾ ടേക്ക് ചെയ്ത് വെച്ചാൽ ബീറ്റ എന്നാൽ ഇതാണ് വാല്യൂ. ബീറ്റ 0.5 ടേക്ക് ചെയ്ത് വെച്ചാൽ ടി ഈസ് ഈക്വൽ ടു 0.69 ആർ സി എന്ന് കിട്ടും. നമ്മൾ ടി വൺ എം എസും സി 0.1 μF എടുത്തു കഴിഞ്ഞാൽ
ആറ് എത്ര കിട്ടും, ആറ് 14.5K എന്ന് കിട്ടും. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് 15K ആണ് സ്റ്റാൻഡേർഡ് വാല്യൂ, അപ്പോൾ 15K സ്റ്റാൻഡേർഡ് വാല്യൂ എടുക്കും. പിന്നെ ഡിഫറൻഷ്യേറ്റിംഗ് സർക്യൂട്ട്, അതായത് ഈ സർക്യൂട്ടിന് ആർ ഡിയും സി ഡിയും ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആർ ഡി സി ഡി ഈ 0.16 ടി ഡിനെക്കാട്ടും ഭയങ്കര വളരെ ചെറുതാവണം. മാത്രമല്ല ട്രിഗറിംഗ് ടൈം പീരീഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട് പൾസ് വിഡ്ത് ഓഫ് ദ മൾട്ടി വൈബ്രേറ്റർ. അപ്പോൾ നമ്മൾ ഈ ടി ഡി എന്ന് പറഞ്ഞാൽ ഈ ടീനെക്കാട്ടും വലുതാവും വേണം, എന്തായാലും വലുതാവും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടി ടി ഇസിക്കൽ ടു 5 MS എടുക്കും, സി ഡി ഇസിക്കൽ ടു 0.01 μF കൊടുക്കും. അപ്പോൾ നമുക്ക് ആർ ഡി 8.2K കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഡിസൈനും വർക്കിങ്ങും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക, ഇത് ഷെയറും ചെയ്യാം.